ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സപ്ന. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഷവർമ കോൺസ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാബേജ്, ഒരു ചെറിയൊരു ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ മീഡിയം സൈസുള്ള ക്യാരറ്റ് അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂണിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ പെപ്പർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് വൈറ്റ് പെപ്പറാണ് ഇവിടെ ചേർക്കുന്നത്, സാധാരണ പെപ്പർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രിസ്പായിട്ടുള്ള ഒരു നമുക്കുള്ള ഈ ഒരു വെജിറ്റബിൾസ് തന്നെയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാഗി ചിക്കൻ ക്യൂബ്സ് ആണ്. ഇത് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് ആ ഒരു ചിക്കൻ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് അലിഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആയിക്കോളും. ഇതെല്ലാം തന്നെ മിക്സ് ചെയ്ത് നമുക്ക് മസാല ഇട്ട് പോലെ റെഡിയാക്കി മാറ്റി വയ്ക്കാം. നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ 2 മുട്ട മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണിൽ വിനിഗർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ഒഴുകി ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുന്നതിനനുസരിച്ച് കട്ടി കൂടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു മയണൈസ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള മയണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു കൂട്ടിൽ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുണ്ടെന്ന് തോന്നി അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഇതേപോലെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് മാറ്റിയിട്ട് ഈ കോണൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമോസ ഷീറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമോസ ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കോൺ രൂപത്തിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റത്തൊക്കെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ കൂട്ടുണ്ടല്ലോ, ആ പേസ്റ്റ് പോലത്തെ, അത് നമുക്ക് ഇവിടെ തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കോണ് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നമ്മൾ കുറേ സമയം ഈ മയണൈസ് ചേർത്ത് വെച്ചിട്ട് വെച്ചിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് ഉള്ളിയൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വെള്ളം വിടും, ഇറക്കി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫില്ല് ചെയ്യേണ്ടതാണ് മസാലകൾ. അപ്പോൾ ഇതേപോലെ കോണ് നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ അരികുകളൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മസാലയൊക്കെ പുറത്തേക്ക് വരും, അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതേപോലെ നമുക്ക് തന്നെ എല്ലാ കോണുകളും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോണുകളും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെക്കാം. അപ്പോൾ ഒരു കപ്പിൽ മൈദ വെച്ചിട്ട് ചെയ്തപ്പോൾ ഒരു 7 കോണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇന്ന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ. അപ്പോൾ ഇവിടെ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല, കാരണം സമോസ ഷീറ്റൊക്കെ പകുതി ആയിട്ടുണ്ടാവും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിതിലൊരു കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് കോരി തിരിച്ച് മറിച്ചിട്ട് കോരി നമുക്ക് വാങ്ങിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കിച്ചിരിക്കുന്ന മയണൈസ് തന്നെ വെച്ചിട്ടാണ് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നമ്മളെ ഷവർമ വയ്ക്കുന്ന ഒരു ഫീലാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പീസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് ഇംപ്രസ് മീഡിയയിലേക്ക് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.